പീഡിത ജനകീയ മുന്നണി തീരുമാനം. കേരള വിഷൻ ന്യൂസ് കാസർഗോഡ്. സംസ്ഥാന സർക്കാർ ഭൂവിനിയോഗ ഭേദഗതി ബില്ല് അവതരിപ്പിച്ചതോടെ മലയോര മേഖലയ്ക്ക് പ്രതീക്ഷയേറുന്നു. ഭൂപതിവ് ഭേദഗതി ബില്ല് നിയമസഭയിൽ പാസായതിലൂടെ പുതിയ നിയമനിർമ്മാണത്തിന് സർക്കാരിന് അധികാരമുണ്ട്. നിയമങ്ങൾ ക്രമപ്പെടുത്തുന്നത് നിർമ്മാണ മേഖലയിലെ അനിശ്ചിതാവസ്ഥയ്ക്ക് പരിഹാരമാകും. ഇത് ഇടുക്കി ഉപ്പുതറ അടക്കമുള്ള വികസന മുരടിപ്പിൽ തുടരുന്ന മേഖലകൾക്ക് പുതുജീവൻ നൽകുമെന്നാണ് അധികൃതർ നൽകുന്ന പ്രതീക്ഷ. ഇടുക്കി ജില്ലയിലെ ആദ്യ കുടിയേറ്റ ഗ്രാമമായ ഉപ്പുതറയും അയ്യപ്പൻ കോവിലുമെല്ലാം ആദ്യ നാളുകളിൽ വികസന പാതയിൽ സഞ്ചരിച്ചിരുന്നുവെങ്കിലും ഭൂമിക്കുമേൽ വന്നു പതിച്ച നിരവധി ഭൂനിയമങ്ങൾ ഈ പട്ടണങ്ങളെ വികസന മുരടിപ്പിലേക്ക് നയിച്ചു. ശേഷം കുടിയേറ്റ ജനതയുടെ സ്വപ്നങ്ങൾക്ക് മേൽ കരിനിഴൽ വീഴ്ത്തിയ കരിനിയമങ്ങൾ ജനങ്ങളുടെ ജീവിതം തന്നെ പലപ്പോഴും പ്രതിസന്ധിയിലാക്കി. കെട്ടിടം നിർമ്മിക്കുന്നതിനും തങ്ങളുടെ പേരിലുള്ള സ്ഥലം കൈമാറ്റം ചെയ്യുന്നതിനും വിദ്യാഭ്യാസ ആവശ്യത്തിന് പണയം വെക്കുന്നതിനുമെല്ലാം പ്രതിസന്ധി നേരിട്ടു. കൃഷിയല്ലാതെ മറ്റൊന്നും ഈ ഭൂമിയിൽ ചെയ്യാൻ സാധിക്കാതെയും വന്നു. ഒപ്പം പല മേഖലയിലും പട്ടയം എന്നത് വാക്കുകളിൽ മാത്രം ഒതുങ്ങി. ഇത്തരത്തിലുള്ള ഭൂപ്രശ്നങ്ങൾ ഒരു നാടിന്റെ വികസനത്തെ തന്നെ പ്രതികൂലമായി ബാധിച്ചു. എന്നാൽ സംസ്ഥാന സർക്കാർ ഭൂപതിവ് ഭേദഗതി ബില്ല് നിയമസഭയിൽ അവതരിപ്പിച്ചത് ഉപ്പുതറ അയ്യപ്പൻ കോവിൽ മേഖലയിലെ ജനങ്ങൾക്ക് ആശ്വാസമാവുകയാണ്. നിരവധിയായ ഭൂപ്രശ്നങ്ങൾക്ക് ഇതോടെ പരിഹാരമാകുമെന്നു തന്നെയാണ് തദ്ദേശീയ സ്ഥാപനങ്ങളുടെയും പ്രതീക്ഷ. മേഖലയിൽ നിലനിൽക്കുന്ന രാജ്യമാണിക്യം റിപ്പോർട്ട്, മറ്റ് നമ്പറുകളിലെ പ്രതിസന്ധികൾ, മൂന്ന് ചെയിൻ, പട്ടയ പ്രതിസന്ധികൾ എന്നിവയെല്ലാം പരിഹരിക്കപ്പെടുമെന്നാണ് പ്രതീക്ഷയെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജെ ജെയിംസ് പറയുന്നു. വർഷങ്ങളായിട്ട് ഇവിടുത്തെ പാവപ്പെട്ട കർഷകർ അവർ കൈവശം വെച്ച് കരമടച്ച് അനുഭവിച്ചിരുന്ന ഭൂമിക്ക് ഒരു സുപ്രഭാതത്തിൽ അത് കരം നിഷേധിക്കുകയും അവർക്ക് മറ്റൊന്നും ചെയ്യാൻ പറ്റുന്നത് അതിലോട്ട് അതിൻ്റെ ആ കാര്യങ്ങൾ മാറിപ്പോവുകയും ചെയ്യുന്നത് അങ്ങനത്തെ ഒരു ഭേദഗതി വരുന്നതിലൂടെ മാറ്റം വരും. അതോടൊപ്പം തന്നെ നമ്മുടെ മറ്റു പ്രശ്നങ്ങൾ, നമുക്ക് മൂന്ന് ചെയ്യേണ്ട പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മൾ വളരെ അടിയന്തരമായിട്ട് തന്നെ ഇതിൻ്റെ ചട്ടം പ്രകാരം 1964, 1974 അതുപോലെ 1994 ഒക്കെ ഭൂഭേദഗതി ചട്ടങ്ങൾ അത് ഭേദഗതി ചെയ്യുന്നതോടുകൂടി ഇതെല്ലാം പരിഹരിക്കപ്പെടാനായിട്ട് നമുക്ക് സാധിക്കും. ഒപ്പം മേഖല നേരിടുന്ന നിർമ്മാണ നിരോധന നിയമം പെടുന്നതോടെ ടൗൺ വികസനങ്ങൾ സാധ്യമാകും. ഇത് തോട്ടം മേഖലയുടെ വികസനത്തിലും കാരണമാകും. കൂടാതെ വിനോദസഞ്ചാര രംഗത്തും നിരവധി മാറ്റങ്ങൾ ഉണ്ടാകുമെന്നാണ് കണക്കുകൂട്ടൽ. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി. കോഴിക്കോട് ബട്ടർ റോഡ് ബീച്ചിൽ കടൽക്ഷോഭം.